പിന്നെ എന്നെ പ്രസവിച്ചവരല്ലേ, അതുകൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നതിൽ എന്താ കുഴപ്പം? ശരി, പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയെന്ന് വിളിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ നീ വിളിച്ചോ. പക്ഷേ ഒന്നറിഞ്ഞാ കൊള്ളാം, ഇനി നിന്റെ മനസ്സിൽ എന്തായിരിക്കും എന്റെ സ്ഥാനം? പ്രസവിച്ചില്ലെങ്കിലും ഞാനും ഒരു അമ്മയാണല്ലോ. നിന്നെ പോറ്റി വളർത്തി വലുതാക്കിയ അമ്മ. റാണിയമ്മയുടെ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. റാണിയമ്മ എന്റെ അമ്മ തന്നെയാണ്, എന്നെ വളർത്തി വലുതാക്കിയ അമ്മ. രണ്ടമ്മമാർക്കും എന്റെ മനസ്സിൽ ഒരേ സ്ഥാനമാണ്. അങ്ങനെ രണ്ടു പേർക്കും കൂടി ആ സ്ഥാനം പങ്കിട്ട് കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഋഷി. പഴയതുപോലെ ഒരമ്മയുടെ എല്ലാ അവകാശവും അധികാരവും പൂർണ്ണ മനസ്സോടെ നീ എനിക്ക് തരാമെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് തന്നെ കൊടുത്തോളൂ ആ സ്ഥാനം. എനിക്ക് പരാതിയില്ല. ഒരു പെണ്ണ് വന്ന് ജീവിതത്തിലേക്ക് കയറില്ല. അതിനു മുമ്പ് തന്നെ നീ മാറിപ്പോയി ഋഷി, വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. സന്തോഷമായി എനിക്ക്. ഞാൻ മാറിപ്പോയെങ്കിൽ അതിന് കാരണക്കാരി സൂര്യല്ല, ഇവിടെ ഉള്ളവർ തന്നെയാ. എന്താ അങ്ങനെ അല്ലെന്ന് പറയാൻ കഴിയുമോ റാണിയമ്മയ്ക്ക്? കരിപ്പെട്ടി സാബു സൂര്യയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ റാണിയമ്മയുടെ ബുദ്ധിയായിരുന്നു എന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായതാ. സംഗതി സക്സസ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ അവന്റെ ഫോണിലേക്ക് റാണിയമ്മയുടെ കോള് വന്നതിന് ഞാൻ സാക്ഷിയാ. നന്നായി പഠിക്കുന്ന, നമ്മുടെ കോളേജിന് തന്നെ മുതൽക്കൂട്ടാവുമായിരുന്ന ഒരു പാവം പെൺകുട്ടിയോട് എന്തിനായിരുന്നു നിങ്ങൾ ഈ ക്രൂരത കാണിച്ചത്? നീ പറഞ്ഞത് ശരിയാ. തീർച്ചയായും അവൾ നമ്മുടെ കോളേജിന് ഒരു അസറ്റ് ആകുമായിരുന്നു. പക്ഷേ എന്റെയും എന്റെ പ്രിയപ്പെട്ട ചിലരുടെയും ജീവിതത്തിന് അവൾ ഒരു ബാധ്യതയോ ഭീഷണിയോ ആകുമെന്ന് തോന്നി. അതുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിച്ചു. അത്രേയുള്ളൂ. എത്ര നിസ്സാരമായിട്ട് റാണിയമ്മ അത് പറഞ്ഞത്! കരിപ്പെട്ടി സാബു എന്ന ക്രിമിനലിന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളെ രക്ഷിക്കുമ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സൂര്യ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും സൂര്യ എന്നോടൊപ്പം തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. ആ അവസ്ഥയിൽ അവളെ തനിച്ച് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അവളുടെ നല്ലൊരു സുഹൃത്ത് എന്ന നിലയിൽ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. അങ്ങനെയാ ഞാൻ അവളെയും കൂട്ടി അമ്മയുടെ തറവാട്ടിലെത്തിയത്. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോയതല്ല ഞങ്ങള്. പക്ഷേ ഞാൻ അറിഞ്ഞത് അതിഥിയുടെ തറവാട്ട് വക അമ്പലത്തിൽ വെച്ച് നിങ്ങൾ കല്യാണം കഴിച്ചെന്നോ കഴിക്കാൻ പ്ലാൻ ഇട്ടെന്നോ ഒക്കെയാണല്ലോ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിയമപരമായി വിവാഹം കഴിക്കാൻ സമ്മതിക്കണമെന്നൊരു ഉപാധി മുന്നോട്ട് വെക്കില്ലായിരുന്നല്ലോ. അപ്പൊ ഭയന്നത് പോലെ രണ്ടിന്റെയും കല്യാണം നടന്നിട്ടില്ല. മതി, ഇനി അത് നടക്കാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. പോട്ടെ ഋഷി, എല്ലാം എന്റെ കുഴപ്പോ. നിന്നോടുള്ള സ്നേഹം മൂത്ത് കാണിച്ചു കൂട്ടുന്ന ഓരോരോ പൊട്ടത്തരങ്ങൾ പോട്ടെ, എല്ലാം കഴിഞ്ഞല്ലോ. ചിലപ്പോ അവളെ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടാവും ദൈവം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ. എന്തായാലും നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് നിനക്കിപ്പോ ബോധ്യായില്ലേ? ഇനി ഇതിന്റെ പേരിൽ നീ എന്നോട് പിണങ്ങുകയും അകൽച്ച കാണിക്കുകയും ഒന്നും ചെയ്യരുത്. അതെനിക്ക് സഹിക്കാനാവില്ല മോനെ. നീ നിന്റെ പെറ്റമ്മയെ സ്നേഹിച്ചോളൂ, പക്ഷേ ഈ പോറ്റമ്മയെ വെറുക്കാതിരുന്നാ മതി. നീ കിടന്നോ, ഗുഡ് നൈറ്റ്. എന്ത് സൂര്യ? സോറി, ടീച്ചർ ഉറങ്ങുമായിരുന്നോ?
അല്ല, കിടക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ സൂര്യ? ഒരു കാര്യം ടീച്ചറിനോട് പറയാൻ മറന്നുപോയി. തറവാട്ടിലെ വെച്ച് നടന്ന കാര്യ. അന്ന് അവിടെ വെച്ച് രാത്രിയിൽ ആരോ വന്ന് എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ പിറ്റേന്ന് ഞാനും ഋഷിസാറും കൂടി തറവാട്ടിന്റെ മച്ചുംപുറത്ത് വെറുതെ ഒന്ന് കയറി നോക്കിയിരുന്നു. നമ്പ്യാരെങ്കിലും അമ്മാളും അമ്മയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സമയത്താ ഞങ്ങൾ അങ്ങനെ ഒരു പരിശോധന നടത്തിയത്. മച്ചിന്റെ ഒരു ഭാഗത്ത് ഉപയോഗശൂന്യമായ ഒരുപാട് ഫർണിച്ചറുകളും വുഡൻ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചുറ്റി നടന്ന് കാണുന്നതിനിടയിലാ ഒരു പ്രത്യേക തരം തടിപ്പെട്ടി കണ്ണിൽ പെട്ടത്. കണ്ടപ്പോ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ഞാനും ഋഷിസാറും കൂടി ആ പെട്ടി തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരുപാട് രഹസ്യ അറകള് വീണ്ടും പരിശോധിച്ചപ്പോ ഏറ്റവും അടിയിലത്തെ അറയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പഴയതെന്ന് തോന്നിക്കുന്ന ഒരു ഡോക്യുമെന്റ് കിട്ടി. പൊടി തട്ടി അതിൽ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കാൻ ശ്രമിച്ചു. പക്ഷെ എഴുതിയിരിക്കുന്ന മലയാളത്തിലാണെങ്കിലും വായിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസം തോന്നി. എങ്കിലും അത് ആ പഴയ പെട്ടിയിൽ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല. ഞാനത് ഭദ്രമായ ഒരു കവറിലാക്കി എന്റെ ബാഗിൽ വെച്ചു. ടീച്ചറ് വരുമ്പോ കാണിച്ചിട്ട് എന്താ ഇതെന്ന് ചോദിക്കാന്ന് വിചാരിച്ച അങ്ങനെ ചെയ്തത്. പക്ഷെ പിന്നീട് ഞാനത് മറന്നുപോയി. ടീച്ചർ വന്നതിന് ശേഷം ഇടയ്ക്കെപ്പോഴും ഓർത്തതാ, പക്ഷെ പിന്നെയും മറന്നു. ഇന്നിപ്പതേ ഞാൻ ആ ബാഗ് കാലിയാക്കി എടുത്തു വെക്കാൻ തുടങ്ങുമ്പോഴാ അതിന്റെ കാര്യം ഓർത്തത്. ഇതാ സാധനം. ടീച്ചർക്ക് വല്ല ഉപയോഗമുള്ളതാണെന്ന് നോക്കിക്കോ. എന്താ ടീച്ചർ ഇത്? ആവശ്യമുള്ള വല്ല ഡോക്യുമെന്റ്സും ആണോ? സൂര്യ, ഈ പ്രമാണം എത്ര വിലപ്പെട്ടതാണെന്നറിയോ നിനക്ക്? ഇതിന്റെ മൂല്യം എന്താണെന്നറിയോ? അതിലുപരി ആലഞ്ചേരി തറവാടിന്റെ വിലമതിക്കാനാവാത്ത ചരിത്രം കൂടിയാണിത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞാനിത് അന്വേഷിച്ച് നടക്കുകയെന്നറിയോ? തറവാട്ടിൽ ആദ്യത്തെ കാരണവരായ അനന്തനാരായണൻ നമ്പ്യാരും മുതൽ എൻ്റെ അച്ഛൻ പത്മനാഭൻ നമ്പ്യാരും വരെയുള്ള കാലഘട്ടം മുഴുവൻ ഈ ഡോക്യുമെന്റിലുണ്ട്. ആലഞ്ചേരിയുടെ മൂലാധാരമാണിത്. ഇത് എവിടുന്ന നിങ്ങൾക്ക് കിട്ടിയത്? മച്ചിന്റെ പുറത്തുനിന്നോ? ആ അതെ ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ ആ തടിപ്പെട്ടിയിൽ നിന്ന് ഋഷിസാറാ ഇത് കണ്ടുപിടിച്ചത്. ഓ ഈശ്വര, അവനെ കൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാനായിരുന്നോ ഇത്രയും നാളെ എന്റെ കൺമുന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്? സൂര്യ, എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല കുട്ടി. അതും ഋഷിയുടെ കൈകൊണ്ട് തന്നെ. ഓ അതിശയം തോന്നുക. ഇത്രയും വിലപ്പെട്ട ഒരു രേഖ എങ്ങനെ ഇങ്ങനെ അലക്ഷ്യമായിട്ട്? അച്ഛൻ തന്നെയായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, ജഗനെ പേടിച്ചിട്ട്. ജഗനെയോ? അയാൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധം ഉണ്ടാവാതിരിക്കാനാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. ഈ മുന്നാധാരം കയ്യിലുണ്ടെങ്കിൽ ആലഞ്ചേരി തറവാടോ തറവാട്ട് വക സ്വത്തുക്കളോ വിൽക്കാനോ ഭാഗം വെക്കാനോ പറ്റൂ. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലത്തെ കാരണവർക്ക് അടുത്ത രണ്ട് തലമുറയിലെ അവകാശികളെ രേഖാമൂലം നിശ്ചയിക്കാം. അച്ഛൻ്റെ അനന്തരാവകാശികൾ ഞാനും ഋഷിയുമാണ്. അടുത്ത കാരണവര് ഋഷിയാണ്. അതുകൊണ്ടാവും അച്ഛന്റെ ആത്മാവ് ഋഷിയുടെ കയ്യിൽ തന്നെ ഇത് ഏൽപ്പിച്ചു കൊടുത്തത്. ഇത് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണെന്ന് ഞാനും കരുതിയില്ല. അന്നേരം ഒരു കൗതുകം തോന്നി എടുത്തു വെച്ചതാ. ഇത്രയ്ക്ക് വലിയ സംഭവമാണെന്ന് ഒരിക്കലും വിചാരിച്ചതുമില്ല. അതെ, ഇനി ഇത് ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്ക ടീച്ചർ. സൂര്യ, നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു പ്രമാണം ഉണ്ടെന്നുള്ള കാര്യം ഞാനും നീയും ഋഷിയും അല്ലാതെ വേറെ ഒരാളും അറിയാൻ പാടില്ല. മാളിയേക്കലുള്ളവരോട് അറിയാതെ പോലും ഇതിനെ കുറിച്ചൊന്നും പറയരുതെന്ന് നീ ഋഷിയോട് പ്രത്യേകം പറയണം. സൂര്യ, ഈ രാത്രിയിൽ എനിക്കായി ഇത്രയും വലിയൊരു സമ്മാനം കരുതി വെച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ടീച്ചർ. ഗുഡ് നൈറ്റ്.
അച്ഛാ, എന്നോട് പറയാൻ പറ്റാതെ പോയ ആ രഹസ്യം എൻ്റെ മോനായിട്ട് തന്നെ കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇത് നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിച്ചോളാം. നിന്നോട് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്? മിണ്ടാത്തത് പേടിച്ചിട്ടാ മോനെ. ഇവിടുത്തെ ചുവരുകൾക്ക് വരെ ഇപ്പൊ കണ്ണും കാതും ഒക്കെ ഉണ്ട്. എന്നാലും നീ ഇത്ര ധൈര്യം കാണിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ നീ ചെയ്തത് ഒരു എടുത്തുചാട്ടമായി പോയില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാനും കരുതിയതല്ല ആന്റി. പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി. സൂര്യ നിനക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ ഈ തീരുമാനം കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ ഒരു പേടി എനിക്കുണ്ട്. എനിക്കെന്താ അങ്ങനെ തോന്നാൻ? പല കാരണങ്ങളുണ്ട് ഋഷി, പക്ഷെ അതൊന്നും ഇപ്പൊ നിന്നോട് വിശദമായിട്ട് പറയാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. എന്നാലും നിന്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം. റാണിയമ്മ ഈ കോംപ്രമൈസിന് വഴങ്ങിയത് നല്ല ഉദ്ദേശത്തോടെ അല്ല. ഏത് നിമിഷവും തൊട്ടു മുമ്പിലൊരു അപകടം നീ പ്രതീക്ഷിച്ചോണം. സൂര്യക്കും അതിഥിക്കും അങ്ങനൊരു സൂചന കൊടുക്കുകയും വേണം. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു ആന്റി. അമ്മയ്ക്കും അതേപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. റാണിയമ്മയിൽ നിന്ന് ഒരു ഫൗൾ പ്ലേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഋഷി. നിന്റെ ഈ യാത്ര കൊണ്ട് അതിഥിയെക്കുറിച്ചുള്ള നിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറിയല്ലോ. നിന്റെ ഈ നാവ് കൊണ്ട് ആ പാവത്തിനെ അമ്മയെന്നൊന്ന് വിളിച്ചു കേൾക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്നറിയോ. ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യ അതിഥിയുടെ അടുത്തുനിന്ന് മാറ്റാൻ ചിലപ്പോ ചില നീക്കങ്ങൾ ഉണ്ടായേക്കാം. നീയും അതിഥിയും ഒരിക്കലും അതിന് വഴങ്ങി കൊടുക്കരുത്. അതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടേ. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം റാണിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ നിമിഷം ഞാനും സൂര്യയും നിയമപരമായി വിവാഹിതരാവും. വിവാഹം കഴിഞ്ഞാലും നിനക്ക് അവളെ ഇങ്ങോട്ടേക്കല്ലേ കൊണ്ടുവരാൻ പറ്റൂ. ഈ വീട്ടിൽ വന്നു കയറിയ പെണ്ണുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് എന്തറിയാം ഋഷി? എന്റെ കാര്യം വിട്ടേക്ക്, എനിക്കിതൊക്കെ ശീലമായിപ്പോയി. പക്ഷെ ഇവിടെ മരുമകളായി വരുമ്പോ സൂര്യയേക്കാൾ സ്മാർട്ടായിരുന്നു അതിഥി. സ്വന്തമായി കഴിവും കാഴ്ചപ്പാടും ഒക്കെയുള്ള ഒരു പെൺകുട്ടി. പോരാത്തതിന് സ്വന്തം കാലിൽ നിൽക്കാൻ ജോലിയും കണക്കില്ലാത്ത ഭൂസ്വത്തും. ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അതിഥിയെ പോലൊരു പെണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റിയോ ഇവിടെ? കുഞ്ഞിനെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ ആ പാവത്തിന്? എന്നെ മാത്രമല്ലല്ലോ ആന്റി, പിറക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൂടി എന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെടേണ്ടി വന്നില്ലേ? കഥകളൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. അത് നന്നായി ഋഷി. എല്ലാ സത്യവും നീ അറിഞ്ഞിരിക്കണം. അത്രയ്ക്കും ക്രൂരമായ മനസ്സുള്ള ഒരു സ്ത്രീ ഭരിക്കുന്ന കുടുംബത്തിലേക്ക് നീ സൂര്യയെ കൂട്ടിക്കൊണ്ടു വരേണ്ടത്. പക്ഷേ ഋഷി, അങ്ങനെ സംഭവിച്ച അതിഥിയുടെ അതേ വിധി തന്നെയായിരിക്കും പാവം സൂര്യയ്ക്കും ഉണ്ടാവുന്നത്. അതിന് നീയായിട്ട് ഒരിക്കലും ഇടവരുത്തരുത് ഋഷി. സൂര്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം നീ ചെയ്യേണ്ടത് അവളുമായി സ്വസ്ഥമായി ജീവിക്കാൻ ഒരു കൂട് കണ്ടെത്തണം. ആരുടെയും ഭീഷണിക്കോ നിർബന്ധത്തിനോ വഴങ്ങാതെ നിങ്ങൾക്ക് രണ്ടാൾക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഒരിടം. അവിടേക്ക് മാത്രമേ നീ അവളെ ക്ഷണിക്കാൻ പാടുള്ളൂ.
കാരണവശാലും മാളികയ്ക്കില്ലെന്ന് ഈ നശിച്ച വീട്ടിലേക്ക് നീ അവളെ കൈപിടിച്ച് കൊണ്ടുവരരുത്. അതവളെ ബലി കൊടുക്കുന്നതിന് തുല്യമായി പോവും. ഇതൊന്നും നിന്നോടിപ്പം പറയണമെന്ന് കരുതിയതല്ല, ഇനിയൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ശരിയാ, ആന്റി പറഞ്ഞതുപോലെ ഇവിടേക്ക് സൂര്യയെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. സൂര്യ, നിനക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഞാനൊരു കൂടൊരുക്കും. ആന്റി പറഞ്ഞതുപോലെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ നമ്മുടേത് മാത്രമായ ഒരു കുഞ്ഞു കിളിക്കൂട്. ഈ ഫോൺ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ടല്ലോ, എന്ത് പറ്റിയതോ? സൂര്യ, എന്താ ടീച്ചർ? ഋഷ്യ ലൈനില്, നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്തു പറ്റി നിന്റെ ഫോണിന്? അറിയില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നു. ഓ, നിന്നെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടാഞ്ഞിട്ടാ എന്നെ വിളിച്ചത്. അതെ, അമ്പലത്തിൽ പോകുന്ന കാര്യം ഓർമ്മ വേണം, 9 മണി കഴിഞ്ഞാൽ നട അടയ്ക്കും. ഹലോ. ഹലോ, തന്നെ ഒന്ന് ഫോണിൽ കിട്ടാൻ ഞാൻ എന്തൊക്കെ പാടുപെടണം? തന്നെ ഫോൺ എന്തു പറ്റി, വിളിച്ചിട്ട് കിട്ടുന്നേയില്ലല്ലോ. എനിക്കറിയില്ല സർ, ആ ആക്സിഡന്റിന് ശേഷം ഫോൺ അടിക്കടി പണി മുടക്കുന്നുണ്ട്. ഇനിയിപ്പോ സർവീസ് സെന്ററിൽ കാണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അല്ല, സാർ എന്താ വിളിച്ചേ? അത് ശരി, എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ എനിക്ക് തന്നെ വിളിക്കാവുന്നുണ്ടോ? അതൊക്കെ പണ്ട്, ഇനി ഞാൻ തോന്നുമ്പോ തോന്നുന്ന സമയത്തൊക്കെ വിളിക്കും. വിളിച്ചോളൂ, ആരാ വേണ്ടെന്ന് പറഞ്ഞത്? പിന്നെ എന്തൊക്കെയാ വിശേഷം? ഇന്നലെ എന്നെ മിസ് ചെയ്തു തനിക്ക്? ഇല്ലല്ലോ, ഒട്ടും മിസ് ചെയ്തില്ല, ഒരു തരി പോലും ഇല്ലെന്നേ. അത് വെറുതെ സത്യം ചെയ്തേ? വെറുതെ ആണെന്ന് അറിയാലോ, പിന്നെന്തിനാ സത്യം ചെയ്യുന്നത്? എനിക്കറിയില്ല സൂര്യ, തറവാട്ടില് നമ്മള് 2 റൂമിലായിരുന്നെങ്കിലും താൻ എന്റെ തൊട്ടടുത്തായിരുന്നു എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. തന്റെ ടീച്ചറിനോട് പറഞ്ഞിട്ട് നമുക്കിടയ്ക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മുങ്ങിയാലോ, ജസ്റ്റ് ഒരു 1-day ട്രിപ്പ്. ഐഡിയ കൊള്ളാം, പക്ഷേ അമ്മയ്ക്ക് ഈ മോനെ അത്രയ്ക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? താൻ ഓക്കെ ആണോ അല്ലയോ, അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. എന്തു പറ്റി, രാവിലെ തന്നെ സാറ് ഭയങ്കര റൊമാൻറ്റിക് മോഡലാണല്ലോ. അതെ, ഞാനും ടീച്ചറും കൂടി അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്ക. ഫോൺ തന്നപ്പോഴേ പറഞ്ഞു അമ്പലത്തിൽ പോകുന്ന കാര്യം ഓർമ്മ വേണമെന്ന്. ഓ, എന്നാ താൻ തന്റെ ടീച്ചറിന്റെ കൂടെ പോയിക്കോ, ഞാനേ വന്നിട്ട് വിളിക്കാം. ഓക്കെ. അഭിനെ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിട്ടുപോയി. എന്താ സർ? ഐ ലവ് യു. ലവ് യു ടു. ഞാൻ വന്നിട്ട് വിളിക്കാം. ഓക്കെ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിട്ടുപോയി. ഐ ലവ് യു, ഐ ലവ് യു, ഐ